السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولقد آتيناك سبعا من المثاني والقرآن العظيم. الله ونبدي بلكك യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വളരെ കാലമായി നാം നടത്തിവരുന്ന ഈ ക്ലാസ്, ഇതിൻ്റെ രൂപം ചെറിയൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇന്നു മുതൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അതിനിടക്ക് വിഷയങ്ങളിലെ ഏറ്റവും പ്രമുഖമായ, ഏറ്റവും പ്രധാനമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ പഠിക്കുക എന്ന വളരെ പ്രധാനമായ കാര്യം നമ്മളാരും പരിപൂർണമായി നിർവഹിച്ചിട്ടില്ലാത്ത ഒന്നാണ് അത്. നമുക്കറിയാം, ഖുർആനാണ് നമ്മുടെ ഗൈഡ് ലൈൻ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഹുദയാണ് ആ ഗ്രന്ഥം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിഖർ. നിശ്ചയമായും ഖുർആനിനെ നാം പഠിക്കുന്നവർക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്, ചിന്തിക്കുന്നവർക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ. പഠിക്കാനും ചിന്തിക്കാനും ആളുണ്ടോ എന്ന് അല്ലാഹു ചോദിച്ച ഈ പരിശുദ്ധ ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹി അഖ്വം. ഈ ഖുർആൻ അത് നേർക്കുനേരെ ചിന്തിക്കുന്നവർക്ക്, ചൊവ്വായി, ഏറ്റവും ചൊവ്വായ രീതിയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാർഗദർശനം നൽകുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, ഒരുപാട് സമൂഹങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഗ്രന്ഥം, കിതാബുൻ അൻസൽനാഹു ഇലൈക് ലിതുഖ്രിജ അന്നാസ മിനൽ ളുമാതി ഇലൻ നൂർ. ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ച ഗ്രന്ഥം എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിചയപ്പെടുത്തിയ ഈ പരിശുദ്ധ ഗ്രന്ഥം. ഈ ഗ്രന്ഥം അറിയാതെ, മനസ്സിലാക്കാതെ, പഠിക്കാതെ പോയാൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ സമുദായം, എൻ്റെ ഖൗമ് ഈ ഖുർആനിനെ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, പറയേണ്ടി വരുന്ന, ഉപേക്ഷിക്കപ്പെട്ടവരിൽ, ഖുർആൻ ഉപേക്ഷിച്ചവരിൽ നാം ഉൾപ്പെട്ടു പോകാതിരിക്കാൻ ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി നിൽക്കുന്ന ഒരു സാക്ഷിയാണ്. ഒരു സാധാരണ ഗ്രന്ഥമല്ല ഇത്. ആ ഗ്രന്ഥം എന്നെയും നിങ്ങളും എന്നെയും നിങ്ങളെയും അല്ലാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടാൻ വേണ്ടി ഹാജരാക്കുന്ന സമയത്ത്
വിചാരണാവേളയിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ വിളിക്കപ്പെടുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്കെതിരെ സാക്ഷി പറയാതെ നമുക്കനുകൂലമായി, നാഥ ഈ മനുഷ്യൻ എന്നെ പഠിക്കാൻ, എന്നെ പാരായണം ചെയ്യാൻ, എന്നെ മനസ്സിലാക്കാൻ അധ്വാനിച്ചവനാണ്, കഷ്ടപ്പെട്ടവനാണ്, ഉറക്കമൊഴിച്ചവനാണ്, ക്ഷീണിച്ചവനാണ് എന്ന് പറഞ്ഞ് നമുക്കനുകൂലമായി സാക്ഷി നിൽക്കാൻ. സഹോദരങ്ങളെ, ഇതിന് നാം ഈ ഗ്രന്ഥത്തെ അറിഞ്ഞേ തീരൂ, പഠിച്ചേ തീരൂ. ശരിയാണ്, നമ്മൾ പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്, ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആഴ്ചയിൽ ഒരിക്കൽ രണ്ടോ മൂന്നോ നാലോ ആയത്ത് പഠിച്ചാൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഇത് പഠിച്ചു തീർക്കാൻ കഴിയുമോ? ആലോചിക്കേണ്ട വിഷയമാണ്. 6000 ചില്ലാനും ആയത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ആയത്ത് പഠിക്കുന്നു എന്നതാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നു എന്നതിന് നമുക്ക് പറയാനുള്ള, അല്ലെങ്കിൽ പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യം. ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ, നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുമോ നമ്മുടെ ആയുഷ്കാലത്ത്? ആലോചിക്കേണ്ട കാര്യമാണ്. സാധിക്കുകയില്ല എന്നാണ് ഉത്തരമെങ്കിൽ, രണ്ടാമതായി ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും പ്രത്യേകതകൾ പറഞ്ഞ ഈ ഗ്രന്ഥം, അതിൻ്റെ ഉള്ളടക്കം, അതിലടങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയാതെ മരണപ്പെട്ടു പോകുന്ന, ജീവിതം കഴിഞ്ഞു പോകുന്നവരായാൽ എന്തർത്ഥമാണ് നമ്മുടെ ജീവിതത്തിനുണ്ടാവുക? ഞാൻ മുസ്ലിമാണ്, ഖുർആൻ ക്ലാസ്സിലൊക്കെ പോയവനാണ്, ഒരുപാട് ക്ലാസ്സുകൾ ആഴ്ചകളോളം, ആഴ്ചകൾ തോറും ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവനാണ് എന്നൊക്കെ മനസ്സമാധാനത്തിന് വേണ്ടി, നമുക്ക് സമാധാനത്തിന് വേണ്ടി ഒരുപക്ഷെ ഒരു ആത്മകഥമെന്ന നിലക്ക് പറയാം. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആഴ്ചയിൽ രണ്ടോ മൂന്നോ ആയത്ത് പഠിച്ചാൽ ഖുർആൻ ജീവിതാവസാനം വരെ നമ്മൾ ഇനിയുള്ള ആയുസ്സൊന്ന് കൂട്ടിനോക്കി പരമാവധി കിട്ടാവുന്ന ഒരു സാധാരണ പുരുഷായുസ് വെച്ചിട്ട് 20 or 25 years കിട്ടും, തീരോ? സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഖുർആൻ എന്തെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മരിച്ചു പോകേണ്ടി വരും. ഖുർആൻ്റെ ഉള്ളടക്കം എന്തെന്നറിയാതെ നമ്മൾ മടിച്ചു പോകേണ്ടി വരും. നമ്മൾ ചിന്തിക്കണം, എന്താണ് പരിഹാരം? ഇത്രയും കാലം നിങ്ങളോട്, ഒരുപാട് കാലം, വർഷങ്ങളോളമായി എല്ലാ ആഴ്ചയിലും വളരെ കുറച്ച് മാത്രമേ വിട്ടുപോകാറുള്ളൂ, ആഴ്ചയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ ഞാൻ ഈ പരിശുദ്ധ ഖുർആനിനെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുകയും ആ ഖുർആനിനെ എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ പരിചയപ്പെടാതെ പോവുകയും ചെയ്താൽ ഞാനായിരിക്കുമല്ലോ അതിലൊന്നാമത്തെ കുറ്റവാളി. ഞാനായിരിക്കുമല്ലോ അതിനൊന്നാമത് സമാധാനം പറയേണ്ടവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നു മുതൽ ക്ലാസ്സിന് നാം ഒരു മാറ്റം വരുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കം നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാ, പരിശുദ്ധ ഖുർആന്റെ ഉള്ളടക്കം, ഓരോ ആയത്തിൻ്റെയും അർത്ഥം പറഞ്ഞ് വിശദീകരിച്ചു പോയാൽ തീരൂല, അത് നമ്മളെ ലേണിംഗ് ക്ലാസ് ഉണ്ടല്ലോ, തീരൂല. അതിന് പകരം ഒരു സൂറത്ത്, എന്താണ് ആ സൂറത്തിൻ്റെ ഉള്ളടക്കം, എന്തൊക്കെ വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിച്ചത്, പ്രധാനമായ വിഷയങ്ങൾ എന്താണ്, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ആ അധ്യായത്തിൽ 3 കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 3 നബിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദാഹരണം. എന്തിനാണ് അങ്ങനെ ആ 3 കുറിച്ച് പ്രത്യേകം പറഞ്ഞത്? എന്താണ് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം? ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആ സൂറത്തും നമ്മുടെ ജീവിതവുമായുള്ള ബന്ധമെന്ത്? ഇങ്ങനെ നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എത്രയാണോ നമുക്ക് സാധിക്കുക അത്ര, മുഴുവനാക്കാൻ സാധിക്കുമെന്നതിന് കുറപ്പില്ല, എത്രയാണോ സാധിക്കുക അത്ര ഇൻഷാ അല്ലാഹ്
നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. സാധിക്കുമെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ ഒരു കടലാസും പെന്നുമുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് വീട്ടിലെത്തി ഖുർആനോ അല്ലെങ്കിൽ ഖുർആൻ പരിഭാഷയോ മറിച്ച് ആ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് ഉറപ്പു വരുത്താം. അല്ലെങ്കിൽ ഇന്ന ആയത്ത് മുതൽ ഇന്ന ആയത്ത് വരെ ഇന്നതാണ് വിഷയമെന്ന് ഞാൻ പറഞ്ഞാൽ ആ ആയത്തുകളൊന്ന് പരിഭാഷയിലൂടെ ഒന്നിങ്ങനെ വായിച്ചു നോക്കാം. അപ്പം അതൊന്ന് മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കും. പിന്നെ വായിക്കുമ്പോൾ, പിന്നീട് ഖുർആൻ ഓതുമ്പോൾ, ആ ഇന്ന ആയത്ത് മുതൽ ഇന്ന ആയത്ത് വരെ ഇന്നതാണല്ലോ വിഷയം എന്ന ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. പറ്റുമെങ്കിൽ രണ്ടാമതൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഈ ആഴ്ച നമുക്ക് സൂറത്തുൽ ഫാത്തിഹ എന്താണെന്ന് മനസ്സിലാക്കാം. ചെറിയ സൂറത്താണ്, നിങ്ങൾക്കെല്ലാവർക്കും മനഃപാഠമുള്ളതാണ്, അറിയുന്നതാണ്, അർത്ഥവും അറിയുന്നതാണ്. പക്ഷേ തുടർന്നുള്ള അധ്യായങ്ങൾ വളരെ വലുതാണ്. എൻ്റെ എല്ലാറ്റിൻ്റെയും അർത്ഥം, വാക്കിൻ്റെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാത്തതാണ്. പറ്റുമെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗങ്ങളൊന്ന് വായിച്ചു വന്നാൽ, പരിഭാഷ നോക്കിയൊന്ന് വായിച്ചു വന്നാൽ വളരെ എളുപ്പമായിരിക്കും ഇത് മനസ്സിലാകാൻ. അത് ഗൗരവത്തോടുകൂടി ഈ ക്ലാസ്സിനെ കാണുന്നവർ അതുകൂടി ശ്രദ്ധിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഈ ഖുർആനിനെ ഇരുപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹ, അതാണ് ഖുർആൻ മറിച്ചാൽ ഒന്നാമത്തെ സൂറത്ത്. ഈ സൂറത്ത് അതിൻ്റെ പേര് തന്നെ അൽ ഫാത്തിഹ എന്നാണ്. ഫതഹ എന്ന് പറഞ്ഞാൽ അറബിയിൽ തുറന്നു എന്നാണ്, ഇഫ്തഹ് എന്ന് പറയല്ലോ അതിൽ തുറക്കാൻ വേണ്ടി. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നത് എന്നാണ്, ഖുർആൻ തുറക്കുന്നത്. ഖുർആൻ തുറക്കുകയാണ് നമ്മൾ എന്തിലൂടെ? ഫാത്തിഹയിലൂടെ. ഖുർആൻ ഇങ്ങനെ തുറക്കാൻ ആരംഭിക്കുകയാണ്, തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ആരാണ്? ഫാത്തിഹ എന്നാണ്. ഖുർആൻ്റെ തുടക്കം, തുടങ്ങി എന്നർത്ഥമുണ്ട് ഫതഹ എന്നതിന്. അപ്പോൾ ഖുർആൻ്റെ തുടക്കം, ആരംഭം എന്നൊക്കെ ഈ ഫാത്തിഹയെ നമുക്ക് വിളിക്കാം. ഈ സൂറത്ത്, ഈ അധ്യായം മക്കിയാണ്. മക്കിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇനി അങ്ങോട്ട് നമ്മളത് വിശദീകരിക്കൂല. ഇപ്പം പറയും എന്താണ് മക്കിയ എന്ന്. മക്കിയ എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ഉണ്ടല്ലോ, മദീനയിലേക്ക് ഹിജ്റും, ആ ഹിജ്റയുടെ മുമ്പ് ഇറങ്ങിയ ആയത്തുകൾക്കാണ് എന്ത് പറയുന്നത്? മക്കിയ. ഹിജ്റകളുടെ മുമ്പ് മക്കത്തായാലും മദീനത്തായാലും ഇറങ്ങിയ ആയത്തുകളാണ്. മക്കത്തായാലും മറ്റേതെങ്കിലും സ്ഥലത്തായാലും ഇറങ്ങിയ വചനങ്ങളാണെന്ത്? മക്കിയ. മക്കത്ത് ഇറങ്ങിയതാണ് മക്കിയ എന്നും അഭിപ്രായമുണ്ട്. രണ്ടാമത്തേത് മക്കിയ, രണ്ടാമതൊരു വിഭാഗം കാണുക മദനിയ എന്നതാണ്. ഇത് മക്കിയയാണ്. ഇനി കാണുക ചില സൂറത്തുകൾ മദനിയയാണ്. മദനിയ എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ ശേഷം അവതരിച്ച സൂറത്തുകളും വചനങ്ങളുമാണെന്ത്? മദനിയ. ഈ സൂറത്ത് മക്കിയാണ്. ഏഴ് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അവതരണത്തിൻ്റെ രീതി അനുസരിച്ച്, അവതരണത്തിൻ്റെ സമയമനുസരിച്ച് അഞ്ചാമത്തെ സൂറത്തായാണ് ഇത് അവതരിച്ചത്. ഖുർആനിലെ ക്രമമനുസരിച്ച് ഒന്നാമത്തെ സൂറത്താണ്, പക്ഷേ അവതരിച്ചത് അഞ്ചാമത്തെ സൂറത്തായാണ്. ഈ ഫാത്തിഹ, ഈ തുടക്കം എന്നു പേരുള്ള ഈ ഫാത്തിഹ, ഈ ഫാത്തിഹയ്ക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫാത്തിഹ കൊണ്ട് മുസ്ഹഫ് ആരംഭിച്ചത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്? ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്, പ്രധാനപ്പെട്ട പേരുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകൾ എന്തിനാണ് അങ്ങനെ ആ പേരുകൾ വിളിച്ചത്? ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, അസ്സബഉൽ മഥാനി, അൽ ഖുർആനുൽ അദീം, അൽ ഹംദ്, അസ്സലാത്ത്, ഇത്രയും പേരുകൾ ഖുർആനിലും ഹദീസിലും വന്നതാണ്. ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, അസ്സബഉൽ മഥാനി, അൽ ഖുർആനുൽ അദീം, അൽ ഹംദ്, അസ്സലാ, ഏഴ് പേരുകൾ ഖുർആനിലും ഹദീസിലും വന്നതാണ്. ഖുർആനിലും ഹദീസിലും കൂടിയായി വന്നതാണ് ഈ ഏഴ് പേരുകൾ. ഇനി ഇതല്ലാത്ത മുഫസ്സിറുകൾ വിശദീകരിച്ച ഒരുപാട് പേരുകൾ ഫാത്തിഹയ്ക്ക് വേറെയുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ഫാത്തിഹ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉമ്മുൽ ഖുർആൻ എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ